ഇന്ന് ഒരു പ്രധാന പത്രം ഒരു വ്യാജ വാർത്ത നൽകിയത് ശ്രദ്ധയിൽപ്പെട്ടു. പൂന്തുറ പ്രദേശം ക്രിട്ടിക്കൽ കണ്ടെയ്ൻമെൻറ് സോണായി മാറിയ ഘട്ടത്തിൽ ചില കുത്സിത ശക്തികൾ അഭ്യൂഹങ്ങൾ പരത്തി ജനങ്ങളെ തെരുവിലിറക്കിയത് ഇന്നലെ നാം കണ്ടതാണ്. ആ പ്രദേശത്തെ ജനങ്ങളെ ബോധവൽക്കരിച്ച് ഈ മഹാമാരിയിൽ നിന്ന് രക്ഷ നേടാനുള്ള മാതൃകാപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന സന്നദ്ധ പ്രവർത്തകരും അവിടെയുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഒരു മാധ്യമം ചിത്രം സഹിതം പ്രസിദ്ധീകരിച്ച വാർത്ത ഇത്തരം പ്രവർത്തനങ്ങളെ അട്ടിമറിക്കാനും സ്വദേശത്തോടെ പ്രവർത്തിക്കുന്ന ഇത്തരം പ്രവർത്തകരെ മോശക്കാരായി ചിത്രീകരിക്കാനുമാണ്. ആ വ്യാജ ചിത്രത്തിലുള്ളത് ഇടതുപക്ഷ പ്രവർത്തകരായ ബേലിദാസും ബേബി മാത്യുവുമാണ്. വിശ്വാസികളായ പ്രദേശവാസികൾ പുരോഹിതന്മാരുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കുന്നവരാണ്. ജനങ്ങൾ തെരുവിലിറങ്ങിയപ്പോൾ സ്വാഭാവികമായും അവരെ സമാധാനിപ്പിക്കാൻ സത്യാവസ്ഥ ബോധിപ്പിക്കാൻ സാമൂഹ്യ വ്യാപനത്തിനിടയാകാതെ പിന്തിരിപ്പിക്കാൻ സർക്കാർ സാധ്യമായ രീതിയിലെല്ലാം നാട്ടുകാരെ സമീപിച്ചു. അതിനായി പുരോഹിതന്മാരുടെയും പ്രാദേശിക നേതാക്കളുടെയും സഹായവും തേടി. അപ്പോൾ അവിടെ നിന്നെടുത്ത ദൃശ്യങ്ങളിൽ നിന്ന് പുരോഹിതന്മാരെയും പോലീസിനെയും അറത്തി മാറ്റി കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ട് ജനങ്ങളെ തെരുവിലിറക്കിയത് സർക്കാരിനോട് ചേർന്ന് നിൽക്കുന്നവരാണ് എന്ന് പ്രചരിപ്പിക്കുന്നത് അത് മാധ്യമ നൈതികതയല്ല. കോവിഡ് ഭീതിയിലല്ലാതായാൽ പോലും അല്ലാത്ത ഘട്ടത്തിലായാലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. തീരദേശത്ത് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട അവസ്ഥ വന്നത് ആരുടെയും കുറ്റം കൊണ്ടല്ല, ആളുകൾ തമ്മിൽ കൂടുതൽ ഇടപഴകുന്ന അവസ്ഥ അവിടെ ഉള്ളതുകൊണ്ടാണ്. അത്തരമൊരവസ്ഥയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധയോടെയുള്ള ഇടപെടലുകളാണ് അവിടെ ആവശ്യം. ദൈനംദിനം കടലിൽ പോയി ജീവനോപാധി കണ്ടെത്തുന്ന നമ്മുടെ സഹോദരങ്ങൾ കോവിഡ് നിയന്ത്രണങ്ങൾ മൂലം വിഷമിക്കുകയാണ്. അവർക്ക് ആകാവുന്ന സഹായങ്ങളെല്ലാം നൽകേണ്ട ഘട്ടവുമാണിത്. കേരളം മഹാപ്രളയം നേരിട്ടപ്പോൾ എല്ലാം മറന്ന് നമ്മുടെ സ്വന്തം സൈന്യമായി രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയവരാണ് തീരദേശത്ത് ഇന്ന് ദുരിതം അനുഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവുന്നതെല്ലാം സർക്കാർ ചെയ്യുന്നത്. ഇങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ ആ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുകയാണ് മാധ്യമങ്ങളുടെയും എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും സാമൂഹ്യ സംഘടനകളുടെയും കടമ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ. അവർക്ക് നമ്മുടെ യോജിച്ച പിന്തുണ നൽകിയേ തീരും.